രസല്ലേ, ഞാനിങ്ങനെ മുടി കെട്ടിട്ട് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ്. യു ലുക്ക് ലൈക്ക് ഐശ്വര്യ റായ്. ആക്ച്വലി ഐ എം ഐശ്വര്യ റായ്. എന്തെങ്കിലുമൊക്കെ പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂന്നേ, നല്ല നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ പറയൂ. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചാൽ സൂപ്പറായിരിക്കും. ഞാൻ എന്ത് റൊമാൻറ്റിക് ആവാൻ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളടാ. എന്തോ അടി എന്നെ അന്നേ, ഞാൻ മരിക്കും. എന്നെ ഇഞ്ചു മരിക്കുമോ മരപ്പട്ടി? എന്തൊക്കെയാ മരുവ് പറയണേ? എൻ്റെ മരുവിട്ടോ, ഞാനിതെങ്ങനെ താങ്ങും? താങ്കൾ ഇപ്പോൾ അമേരിക്കയിലാണോ? ഞാൻ അമേരിക്കയിലല്ല, പക്ഷെ ഞാൻ യു എസിലാണ്. ടിക്ടോക്ക് മാത്രമേ ഉള്ളൂ ജോബായിട്ട്, ടിക്ടോക്ക് മാത്രമേ ഉള്ളൂ ജോബായിട്ട്. ടോണി നല്ലവനാ. അതെ പാവം, സത്യം ഞാൻ പാവം, ഞാൻ ഭയങ്കര പാവ, ശരിക്കും ഞാൻ ഭയങ്കര പാവ. അതറിയോ നിങ്ങൾക്കൊക്കെ, പാറുവിന് ലവ് അഫെയർ ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിർത്തി. പ്രണയമൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, അതുകൊണ്ട് ഞാൻ ആ കലാപരിപാടി ഞാൻ അവസാനിപ്പിച്ചു. ഇനിയില്ല എൻ്റെ അവസാന പ്രണയം. എൻ്റെ അവസാന പ്രണയവും ഇല്ലാതായി. ഇനി ഒരു പ്രണയത്തിനുള്ള ബാല്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ആ കലാപരിപാടി നിർത്തിവെച്ചു. ഹായ് അവിനാശ്, പകൽ ചൂടല്ലേ, രാത്രിയുടെ യാമങ്ങൾ, രാത്രിയുടെ യാമങ്ങളിൽ ഇറങ്ങി നടക്കാൻ ഞാൻ എന്താ യക്ഷിയോ? കുട്ടി സിംഗിളാണോ? ആണസി, ഒരു കല്യാണം വേണ്ടേ? കല്യാണം വേണം, പക്ഷെ അതിപ്പോൾ ഉണ്ടാവില്ല. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടേ എൻ്റെ കല്യാണം ഉണ്ടാവും. പക്ഷെ മോളോടുത്ത് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, ഓക്കെ ഇനി കല്യാണം വേണ്ട, ഓൾക്ക് സിംഗിൾ ലൈഫാണ് ഇഷ്ടമെന്ന്. എന്തെങ്കിലും പറ കേൾക്കാൻ വെയിറ്റ് ചെയ്യോ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, പോയി ഉറങ്ങ് കൊച്ചേ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഉറക്കണേക്കാട്ടിലും നല്ലത് ഫർഹാനെ പോയിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ. ഹാ, ഞങ്ങൾ വൺ വേ ലൈൻ അടിച്ചോളാം, അത് നല്ലൊരിതാണ്. സത്യം പറയട്ടെ, നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ ഫ്ലേർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സീരിയസ് ആയിട്ട് എന്നെ ഫ്ലേർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നമ്മളെ ഫ്ലേർട്ട് ചെയ്യണം, നമ്മളിഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളിങ്ങനെ, പക്ഷേ സിൻസിയർ അല്ലെ, സീരിയസ് ആയിട്ട് ഇങ്ങനെ മറ്റേ ഒരു ആ ഒരു രീതിയിലൊന്നല്ല, ഒരു ഫ്ലേർട്ടിങ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം. കെട്ടിയോൻ വറങ്ങിയോ, കെട്ടിയോൻ വറങ്ങിയോ, ഇതൊക്കെ ഏത് ഭാഷ? മനസ്സിലാവണ പോലെ എന്തെങ്കിലും. എനിക്കൊരു ക്രഷ്, സിത്തോ. ഉറങ്ങുമ്പോൾ മേക്കപ്പ് ഇട്ടാണ് ഉറങ്ങുക, അത് പറയാൻ പറ്റില്ല, അത് ആ ഒരു മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം കാരണവന്മാരായിട്ട് കോലുണ്ട് മെനയുണ്ട്, അതുകൊണ്ട് ബ്രൂട്ടിഷൻ ചെയ്യാറില്ല. അതാകുമ്പോൾ നിനക്കും പ്രശ്നമല്ല, നമുക്കും അടുക്കുമ്പോൾ അടുത്ത ആളെ നോക്കുകയും ചെയ്യുക. അതാണ്, എനിക്കും അടുക്കുമ്പോൾ എനിക്കും നോക്കാം. പാറുവിനെ എനിക്കിഷ്ടമാണ്. ആണോ? വൈസേഷടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആരും വേണ്ട, ഞാനുണ്ട്. അച്ചടാ, ആ പല്ല് ഇളക്കി എടുത്തതാണോ സ്റ്റൈലാക്കാൻ? ആ അത് പല്ല് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ണ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം പോലും കാണില്ല. പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ വയ്യ. പുറത്തിറങ്ങിയപ്പോൾ കണ്ണേറ് പറ്റും, പുറത്തിറങ്ങിയപ്പോൾ കണ്ണേറ് പറ്റും. ലാസ്റ്റ് വീട്ടിൽ വരുമ്പോൾ അമ്മയ്ക്ക് കർപ്പൂരം ഒഴിഞ്ഞ് കത്തിക്കാനേ നേരമുള്ളൂ. ലാസ്റ്റ് അങ്ങനെ കണ്ണേറ് പറ്റി, കണ്ണേറ് പറ്റി ഒരു പരുവായി. അപ്പം ഞാനിങ്ങനെ ഭയങ്കര കൂലങ്കുശമായിട്ടുള്ളൊരിത്, ലാസ്റ്റ് ഞങ്ങളുടെ അവിടുത്തെ ഒരു മന്ത്രവാദീനെ കൊടുന്ന് ഹോമമൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു, ഇത് വേറെ അസുഖവും കാര്യങ്ങളൊന്നുമല്ല, ആക്ച്വലി ഇതിങ്ങനെ കണ്ണേറ് പറ്റിയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിൽ, നമുക്ക് മുഖത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കുറവുണ്ടെങ്കിലാണ് നമുക്കത് ഇതാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒന്നും നോക്കണ്ട, ഒറ്റ അടിക്ക് ഒരു പല്ലിളക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അമ്മ പറഞ്ഞു, പറ്റില്ല, ഞാൻ എങ്ങനെ എൻ്റെ മോളുടെ പല്ലിളക്കുക? അപ്പം ഞാൻ പറഞ്ഞു, തള്ള ഇളക്ക അങ്ങോട്ടേന്ന്. അല്ല അമ്മ, രക്കടിയ തള്ളയെന്ന് വിളിച്ച ദേഷ്യത്തിന്. അതിലൊരു പല്ലിങ്ങനെ ഇളവി, അത്ര തന്നെ ഉള്ളൂ. സിമ്പിളല്ലേ ഇതൊക്കെ? തൂ കോൻ ഹേ, തൂ കോൻ ഹേ. നകുലൻ ഓടിപ്പോയി. സുന്ദരിയാണെന്നുള്ള തോന്നലുണ്ടോ? ഉണ്ട് ഫർഹാൻ, തീർച്ചയായും ഉണ്ട്. എന്നെ സുന്ദരി എന്ന് പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? സോ എനിക്ക് നല്ല, അപ്പൊ ബുദ്ധിക്ക് കുറവില്ലേ? അതുപോലെ മിസ്റ്റർ ടി, സുഖല്ലേ അനക്ക്?
മേ ഹൂ ഡോൺ, മേ ഹൂ ഡോൺ, നീ ഡോൺ. അതിപ്പോൾ എനിക്ക് തോന്നിയ പോലെ ഞങ്ങൾക്കല്ലേ തോന്നുന്നുണ്ട്. അതാണ്ട് ഇപ്പോൾ വായിൻ്റെ ഉള്ളിക്ക് കാറ്റ് കിട്ടണില്ലേ. എനിക്ക് ഇതിൻ്റെ മറുപടി ഞാൻ വാട്സപ്പിൽ തരാടി കേട്ടോ, എനിക്ക് ഇതിൻ്റെ മറുപടി ഞാൻ വാട്സപ്പിൽ തരാം. ഓളെ ഓളോരോ ഫേക്ക് അടിയും കൊണ്ട് വരും. ഇത് ഗൈസ് ഒരു കോമഡി വെക്കണോ? ഓൾ ഇത്രയും ദിവസം ഉണ്ടല്ലോ, ഓരോ ദിവസം ഓൾ ഓരോ ഫേക്ക് അടിയും കൊണ്ട് വരും. ഞാനത് കണ്ടുപിടിക്കും. ലാസ്റ്റ് ഒരു എക്ലിപ്സും കൊണ്ട് വന്നു, അത് ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഇതാണ്ടേ ഇപ്പൊ വീണ്ടും ഡോട്ട് എടുത്തോണ്ട് വന്ന് എക്ലിപ്സ് കൊണ്ട് വാടി ചോക്ലി തൂ കോൻ ഹെ സാലി. സാലി മീൻസ് സാലി എന്ന് പറഞ്ഞ എന്താ, സാലി എന്ന് പറഞ്ഞ എന്താ പറഞ്ഞോണ്ടാ, നിനക്ക് ഒന്നുമില്ല ശ്രീദേവി, ഒന്നുമില്ല. ഹേ ഒന്നുമില്ലേ, പോടോ, എനിക്കെല്ലാം ഉണ്ട്. അത്ര സുന്ദരി എന്ന്, അത് ഫർഹാനല്ലേ ഞാൻ സുന്ദരിയെല്ലാം തോന്നുന്നത്. എനിക്ക് ഞാൻ നല്ല സുന്ദരിയാ. ഫർഹാൻ ആരാ? ഫർഹാന് ഞാൻ സുന്ദരിയാവുന്ന എനിക്കൊരു നിർബന്ധമില്ല, എനിക്ക് ഞാൻ സുന്ദരിയായ മതി. ഓക്കെ, സംസാരിക്കുമ്പോ കാറ്റ് പോവോ പല്ലെടുത്ത്? അത് ഇന്നോടല്ല, നിന്നോടാ ഡി. ഷുട്ടു ഇവിടെ ഷുട്ടു അന്നോടാ ഡി എന്ന് വിളിച്ചിക്കണ്, അപ്പൊ എന്നെ ആവൂല. ചൊക്ലിയാ, ചൊക്ലി ഊളകൾ വിസിലടിച്ചേ. ഇത്രേ വരൂ, ഉള്ള സൗന്ദര്യം മൊത്തം ആ സംസാരത്തിൽ പോയി. സാറല്ല ഫർഹാൻ അത് സഹിച്ച, ഫർഹാൻ എന്നെ കെട്ടണ്ട. നീ എന്താടി പാറു, നീ ഏതാടി പാറു? പാറു കർട്ടൻ എടുത്ത് ഡ്രസ് അടിക്കാൻ കാരണം പറ. പാറു എന്താ ജോബ്? എനിക്ക് ജോബ് ടിക്ടോക്കിൽ, ഞാൻ ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്യാം. ഐശ്വര്യ റായി, ഓക്കെ പോയി ടിക്ടോക്ക് ചെയ്തു, ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ടോണിച്ചേട്ടനെ പിടിച്ചു നിർത്താൻ, ടോണിച്ചേട്ടൻ അഭിഷേക് ബച്ചനൊന്നും അല്ലല്ലോ. പാറ ഒരു പാട്ട് പാടിത്തരൂ ഉറക്കം പോവാനാ. ഓളജ് ഡിലീറ്റ്, ഓളജ് ബ്ലോക്ക് ചെയ്യണോ ഞാൻ ബ്ലോക്ക് ചെയ്യണോ? പ്രേമമായിരും നിന്നിൽ സഖാവേ, പേടിയായിരും നിന്നും പറഞ്ഞിടാൻ, വെറും ജന്മമുണ്ടെങ്കിലേ പൂമരം. എനിക്കേ അറിയുള്ളൂ എന്ത്, ഞാൻ പാവല്ലാന്നോ. തും കോൻ ഹേ, തും കോൻ ഹേ, തും കോൻ ഹേ. രാത്രിയിൽ നടക്കാൻ വരുന്നു, പകല് നടക്കാൻ പോണില്ല, പിന്നെയാണ് ഇവിടെ രാത്രി. ഷുട്ടു നിന്നോടല്ലട്ടാ, നീ വേണ്ടാത്ത വല്ല കമന്റ് ഇട്ടാ, നീ എന്നെ കളിയാക്കുന്ന വല്ല കമന്റ് ഇട്ടാ. ഷുട്ടു ഇനി എന്നെ വേണ്ടാത്ത കമന്റ് ഇട്ടാ അപ്പം മ്യൂട്ട് അടിച്ചോ കണ്ണാ. ഓൻ്റെ ഒരു ഫേക്ക് ഐ ഡിയും ഓൻ്റെ ഒരു ഓലക്കമ്മലെ, ഓൻ അതിൽ വന്ന് ഗിഫ്റ്റ് അടിച്ചെന്നും പറഞ്ഞിട്ട് ഓനെ മ്യൂട്ട് അടിക്കാണ്ടിരിക്കണ്ട. മുടി ജെല്ലിട്ട് സെൻഡ് സ്പൈക്ക്. കണ്ണ കുറെ നേരായി കണ്ണ, ഇവൻ കിടന്ന് ഇതാക്കണ്. ഈ ഐ ഡിയിൽ വന്ന് 16 ലെവൽ വരെ ഗിഫ്റ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എന്നെ മൂട്ടടിക്കാണ്ടിരിക്കില്ല. പിന്നെ ഇജ്ജെൻ്റെ ഒറിജിനൽ ഐ ഡി എടുത്തിട്ട് വരേണ്ടി വരും കേട്ടാ, കേട്ടാടി.